തിരുവനന്തപുരം വർക്കലയിൽ ഇരുനില വീടിന് തീപിടിച്ച് അഞ്ചുപേർ മരിച്ച സംഭവത്തിൽ അന്വേഷണം തുടരുകയാണെന്ന് പോലീസ്. ഫോറൻസിക് വിദഗ്ധരും അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരും സ്ഥലത്ത് പരിശോധന നടത്തുകയാണെന്നും വിശദമായ അന്വേഷണത്തിലെ തീപിടുത്തമുണ്ടായതിന്റെ കാരണവും മറ്റും കണ്ടെത്താൻ കഴിയുകയുള്ളൂവെന്നും IG R നിശാന്തിനി പറഞ്ഞു. ബൈക്ക് ഇരുന്ന ഭാഗത്തു നിന്നാണോ മാഡം പ്രധാനമായിട്ട് തീ? കൂടുതലായിട്ട് തീ കത്തുന്നുണ്ട്. അത് പ്രോബബ്ലി ഫ്യൂവൽ ആണോ എന്തുകൊണ്ടെന്നുള്ളത് ഇനി അവരുടെ എക്സ്പേർട്ടിന്റെ ഒപ്പീനിയൻ വാങ്ങിച്ചിട്ട് പറയാൻ പറ്റും. ഇപ്പൊ ഈ നാട്ടുകാർ പറയുന്നത് ഈ കാർപോർച്ചിൽ കണ്ടു എന്നുള്ളതാണ്. ഈ അകത്ത് നല്ല തീ പുറത്തേക്ക് പകരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ചത്ര മാത്രം പുക അകത്തുണ്ടായിരുന്നു എന്ന് ആദ്യം കാര്യം അവർ പറയുന്നുണ്ട്. അത് എല്ലാം എക്സ്പേർട്ട് വന്നിട്ട് പറഞ്ഞാൽ മാത്രമേ പറയത്തുള്ളൂ. കാരണം ഈ ഫയറിൻ്റെ ഏത് വഴിക്കാണ് പോകുന്നത്, ഒന്നാമത്തെ മേലെല്ലാം ജിപ്സമാണ്, കുറേ സോഫ അങ്ങനത്തെ പെട്ടെന്ന് തീ കത്താനുള്ള സാധ്യതയുള്ള സാധനങ്ങൾ അകത്തും പുകയും അകത്തേക്ക് കയറിയാൽ പുകത്തേക്ക് പോകാനുള്ള ഒരു സംവിധാനം വീട്ടിലില്ല എന്നുള്ളത് ഇൻറ്റീരിയലും ഒക്കെ ആയി നിറഞ്ഞു നിൽക്കുകയാണല്ലോ. അതൊന്നും നമുക്കിപ്പോൾ മനസ്സിലാവില്ല. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടേഴ്സും ഇവരും വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാം. ഇതിൻ്റെ അകത്ത് നോക്കുമ്പോൾ പൂർണ്ണമായിട്ട് കത്തിയ നിലയിലാണോ അതല്ല മാഡം പുക ശ്വസിച്ചിട്ടായിരിക്കുമോ ഇങ്ങനെ ഒരു? ഈ ഹാളും മേലിലുള്ള ഹാളും പൂർണ്ണമായിട്ട് കത്തിയായിരിക്കുന്നത്. പക്ഷെ റൂംസ് എല്ലാം അടച്ചിട്ട നിലയിലായിരിക്കും. വലിയ കാര്യമായിട്ടുള്ള ഒന്നും കാണുന്നില്ല. വീടിന്റെ ഇരുനിലകളിലെയും ഹാളുകൾ പൂർണ്ണമായി കത്തിയ നിലയിലാണ്. മുറികൾ പൂട്ടിയ നിലയിലായിരുന്നു. പുലർച്ചെ 1:30 തീ പിടിച്ചതെന്ന CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. വീടിനുള്ളിലെ ജിപ്സം വർക്കുകൾ തീ പടരാൻ കാരണമായിട്ടുണ്ടാകാമെന്നും R നിശാന്തിനി പറയുന്നു. മരണകാരണം കണ്ടെത്താൻ വിശദ അന്വേഷണത്തിന് തീരുമാനിച്ചിട്ടുണ്ട്. റേഞ്ച് IG R നിശാന്തിനിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന അഗ്നിരക്ഷാസേനയും അറിയിച്ചു. ദുരന്ത തീവ്രത കൂട്ടിയത് പുകയാണെന്നാണ് വിവരം. പുക കയറി ബോധം പോയതിനാൽ പ്രതികരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലായിക്കാണ് വീട്ടുകാരെത്തിയതെന്നാണ് നിഗമനം. തീപിടുത്തമുണ്ടായത് മുറിയിലെ ACയിലുണ്ടായ ഷോർട്ട് സർക്യൂട്ട് മൂലമാകാം. 3 കിടപ്പുമുറികളിലെയും AC കത്തിയ നിലയിലാണ്. മുറികളിൽ നിന്ന് തീ താഴെയുണ്ടായിരുന്ന ബൈക്കുകളിലേക്ക് പടർന്നെന്നാണ് പ്രാഥമിക നിഗമനം. വീടിന്റെ ഉൾഭാഗം പൂർണ്ണമായി കത്തിയ നിലയിലാണ്. വീടിനുള്ളിൽ പെട്രോൾ, മണ്ണെണ്ണ പോലുള്ള ഇന്ധനങ്ങളുടെ സാന്നിധ്യം നിലവിൽ കണ്ടെത്തിയിട്ടില്ല. മരിച്ചവരുടെ ആരുടെയും വസ്ത്രങ്ങൾ കത്തിയിട്ടില്ല. പ്രാഥമിക പരിശോധനയിൽ ദുരൂഹമായതൊന്നും കണ്ടെത്തിയിട്ടില്ലെന്നും ബൈക്കിൽ നിന്ന് തീ പടർന്നതല്ല അപകടമുണ്ടാക്കിയതെന്നും ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ നൌഷാദ് പറയുന്നു. ഇന്ന് പുലർച്ചെ 1:30 നാടിനെ നടുക്കിയ സംഭവമുണ്ടായത്. വർക്കല ദളവാപുരത്ത് പ്രതാപിന്റെ വീടിനാണ് തീപിടിച്ചത്. പ്രതാപൻ, ഭാര്യ ഷെർലി, മരുമകൾ അഭിരാമി, ഇളയ മകൻ അഖിൽ, അഭിരാമിയുടെ 8 പ്രായമുള്ള കുട്ടി റയാൻ എന്നിവരാണ് മരിച്ചത്. ഗുരുതരമായി പൊള്ളലേറ്റ രണ്ടാമത്തെ മകൻ നിഖിലിനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ആണ് ബോഡി കടന്നതായിട്ടാണ് മനസ്സിലാവുന്നത്. അതായത് ഉറക്കുമ്പോ എന്നാണ് പറയുന്നത്. പക്ഷെ കുറച്ചുകൂടി എല്ലാം എടുത്തവര് ആ ടൈമിൽ എടുത്തതായിരിക്കും. വി ഡോണ്ട് നോ. ഇനി കുറച്ചുകൂടി എല്ലാവരെയും ക്വസ്റ്റ്യൻ ചെയ്താൽ മാത്രമേ കംപ്ലീറ്റ് പിക്ചർ കിട്ടത്തുള്ളൂ. അത് മനസ്സിലാവില്ല. ഇപ്പൊ ഇതുവരെ നമുക്ക് അങ്ങനത്തെ ഉള്ള അതൊന്നും ഇവിടെയുള്ള CCTV പരിശോധിച്ചിരുന്ന എത്ര സമയം മുതലാണ് ഈ തീ കണ്ടു തുടങ്ങിയത് എന്നുള്ള സംബന്ധിച്ച ഐഡിയ ഉണ്ടോ? 1:40 കണ്ടു എന്നാണ് പുറത്തുള്ളവർ പറയുന്നത്. അതിനു മുമ്പ് തീ ഉണ്ടോ? 1:30 ഉണ്ടോ? 1:15 അതും നമ്മൾ മാച്ച് ചെയ്യണം. അവരുടെ ടൈമും കറക്റ്റ് ടൈമിൽ ആണ് ഉള്ളത്. CCTV കാണിക്കുന്ന 1:30 ആണോ എന്ന് നമ്മൾ അതിൽ മാച്ച് ചെയ്ത് നോക്കണം. ഇപ്പത്തെ ഉള്ള ടൈമും അവർ ചിലപ്പോൾ സിസ്റ്റത്തിലുള്ള ടൈം മാറി കിടക്കുന്നുണ്ടോ എന്നുള്ളത്. പക്ഷെ ഇപ്പോൾ നമുക്ക് തത്കാലം അറിയുന്നത് 1:15 നമ്മൾ അറിയുന്നത്. ഇപ്പൊ പോലീസിന്റെ ഒരു പ്രൈമറി ഒരു കണ്ടെത്തൽ എന്താ ആവാനായിട്ടില്ല. എക്സ്പേർട്ടിന്റെ എല്ലാം വാങ്ങിച്ചിട്ട് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല, കൺക്ലൂസീവ് ആയിട്ട് പറയാൻ പറ്റില്ല. ഇല്ല ഇല്ല, അങ്ങനെയുള്ള ഒരു നമ്മൾ നോക്കുന്നുണ്ട്. സംശയമായിട്ടുള്ള രീതിയിൽ നമുക്കൊന്നും ശ്രദ്ധയിൽ വന്നിട്ടില്ല. നമ്മൾ എന്തായാലും കുറച്ചുകൂടി കൂടുതൽ നമുക്ക് അന്വേഷിക്കാറുണ്ട്. പറയാൻ പറ്റില്ല അതൊന്നും, കാരണം ഇത് മൊത്തം ഇരട്ടായതുകൊണ്ട് നമുക്ക് വലിയ കാര്യമായിട്ട് പറയാൻ പറ്റില്ല. ഇതെല്ലാം എക്സ്പേർട്സ് മാത്രമേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് പ്രാഥമികമായിട്ട് ഇവിടെ നിന്ന് കൂടുതലായിട്ട് കത്തി ഈ ഹാളും മേലിലുള്ള ഹാളും കൂടുതലായിട്ട് കത്തിയതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഇത് ഷോർട്ട് സർക്യൂട്ട് വഴി പോയതാണോ അല്ലെ ഈ തുണിയൊക്കെ പിടിച്ച് കത്തിയതാണോ ഇതെല്ലാം
കുറേ ഒപ്പീനിയൻസ് വാങ്ങിച്ചിട്ടേ നമുക്ക് ഇത് കൺക്ലൂസീവ് ആയിട്ട്. ഇപ്പം നമ്മൾ സാധാരണ അന്വേഷണത്തിൻ്റെ രീതിയിലാണോ മുന്നോട്ട് പോകുന്നത്, അതെല്ലാം ഒരുപാട് സംശയങ്ങളുള്ളതുകൊണ്ട് തന്നെ വേറെ എന്തെങ്കിലും രീതിയിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെടുത്തി അങ്ങനെ എന്തെങ്കിലും രീതിയിലേക്ക് കുറിച്ച് പോകുന്നു. ഇതിപ്പോൾ ഒരു 5 പേരുള്ള ഒരു ഇതായതുകൊണ്ട് നമ്മൾ അതിനുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തേ മതിയാവുന്നു. അപ്പോൾ അതിനുള്ള ഇപ്പോൾ ടീം തന്നെ ഉണ്ട്, എല്ലാ എക്സ്പേർട്സും വന്നിട്ട് പിന്നെ ഇൻക്വസ്റ്റും എല്ലാ കാര്യങ്ങളും നടന്നു കഴിഞ്ഞു പിന്നെ പയ്യനെ നമുക്ക് ചോദ്യങ്ങളൊക്കെ തുടങ്ങി. വലിയ ടീം എഫേർട്ടാണ്.